സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ ഒട്ടേറെ സംശയങ്ങൾ നിലനിൽക്കുന്നു. സെക്രട്ടേറിയറ്റിലെ എല്ലാ വിഭാഗത്തിലും ഇ ഓഫീസ് സംവിധാനം നടപ്പാക്കിയപ്പോഴും ഏറ്റവും കൂടുതൽ പേപ്പർ ഫയലുകൾ സൂക്ഷിച്ചത് പ്രോട്ടോക്കോൾ വകുപ്പിലാണ്. മറ്റ് രാജ്യങ്ങളുമായുള്ള കരാറുകൾ, വിദേശികളുടെ സന്ദർശനം, നയതന്ത്ര ബാഗേജ്, കോൺസുലേറ്റുമായുള്ള എഴുത്തുകൾ തുടങ്ങിയവയെല്ലാം കടലാസ് പകർപ്പായാണ് സൂക്ഷിച്ചിരുന്നത്. പലതും കമ്പ്യൂട്ടറിലാക്കുന്നത് പ്രായോഗികമല്ലാത്തതാണ് ഇതിന് കാരണം. തീപിടിക്കാൻ സാധ്യതയുള്ളതിനാൽ കടലാസ് ഫയലുകളുടെ സൂക്ഷിപ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി കഴിഞ്ഞ മാസം നിർദ്ദേശം നൽകിയിരുന്നു. വിവിധ സെക്ഷനുകളിലും ഓഫീസുകളിലുമുള്ള അലമാരകൾ, റാക്കുകൾ എന്നിവയ്ക്ക് മുകളിൽ ഫയലുകളും വിജ്ഞാപനങ്ങളും മറ്റും അടുക്കുന്നത് അഗ്നിബാധയ്ക്ക് സാധ്യത കൂട്ടുമെന്നതിനാൽ ഇവ ഉടനടി നീക്കം ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. വൈദ്യുതി കേബിളുകളുടെയും സ്വിച്ച് ബോർഡുകളുടെയും ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സമീപത്ത് തീപിടിക്കുന്ന വസ്തുക്കൾ സൂക്ഷിക്കരുത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് മുകളിലും എ സി, ഫാൻ തുടങ്ങിയവയ്ക്ക് താഴെയും കടലാസുകളും പുസ്തകങ്ങളും മറ്റും വയ്ക്കരുത്. ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഉപയോഗശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇതിൽ പലതും പ്രോട്ടോക്കോൾ വിഭാഗത്തിൽ അവഗണിക്കപ്പെട്ടു. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ അസ്വാഭാവിക ശബ്ദമോ തീപ്പൊരിയോ പുകയോ കണ്ടാൽ ഉടനടി വൈദ്യുതി വിഭാഗത്തിൽ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. മുൻ പ്രോട്ടോക്കോൾ ഓഫീസർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ 3 ദിവസമായി ഈ ഓഫീസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞായറാഴ്ച തുറന്ന ശേഷം ഫാൻ ഓഫാക്കാൻ മറന്നതാകാം അഗ്നിബാധയ്ക്ക് കാരണമായതെന്ന് സംശയിക്കുന്നു. എന്നാൽ അവിശ്വാസ പ്രമേയത്തെ വിശ്വാസ പ്രമേയമാക്കി നേട്ടമുണ്ടാക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും സെക്രട്ടേറിയറ്റിലുണ്ടായ അഗ്നിബാധ ഇടതുമുന്നണിക്കും സി പി എമ്മിനും പൊല്ലാപ്പായി. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ വിവാദങ്ങളുടെ തുടർച്ചയായി സെക്രട്ടേറിയറ്റ് പ്രോട്ടോക്കോൾ വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തെ അപ്പോൾ തന്നെ പ്രതിപക്ഷം രാഷ്ട്രീയ ആക്രമണത്തിന് ഉപയോഗിച്ചത് സി പി എം കേന്ദ്രങ്ങളടക്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കിട്ടിയ അവസരം മുതലെടുത്ത് പരമാവധി നേട്ടമുണ്ടാക്കാനുള്ള നീക്കത്തിലാണ് യു ഡി എഫ്. സ്വർണ്ണക്കടത്ത് അന്വേഷണം എൻ ഐ എ ഏൽപ്പിച്ചതുപോലെ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട അന്വേഷണവും അവരെ ഏൽപ്പിക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെ നിയന്ത്രണം എൻ ഐ എയും അർദ്ധസൈനിക വിഭാഗത്തെയും ഏൽപ്പിക്കുക എന്നത് പറയുമ്പോൾ അത് സർക്കാരിനെതിരെ ഏറ്റവും വലിയ പ്രചരണായുധമാക്കാമെന്നാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ. ഈ ആവശ്യം ഉന്നയിച്ചാവും വരും ദിവസങ്ങളിൽ യു ഡി എഫ് പ്രതിഷേധം. യു ഡി എഫും ബി ജെ പിയും മത്സരിച്ച് കടന്നാക്രമിച്ചതോടെ സർക്കാർ കേന്ദ്രങ്ങളടക്കം പ്രതിരോധത്തിലുമായി. മന്ത്രിമാരായ ഇ പി ജയരാജനും എ കെ ബാലനും മാത്രമാണ് സർക്കാർ ഭാഗം വിശദീകരിച്ച് അന്നേ ദിവസം രാത്രിയിൽ രംഗത്തിറങ്ങിയത്. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഉണ്ടായതുപോലും ഇന്നലെയാണ്. പ്രതിപക്ഷ നേതാവും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടേറിയറ്റിലെത്തിയതും പ്രതിപക്ഷ നേതാവ് അന്ന് രാത്രി തന്നെ ഗവർണറെ കണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടതുമെല്ലാം ഭരണപക്ഷത്തിന് പ്രകരമായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിലെ തൊട്ടടുത്തുള്ള നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിൻ്റെ 2-ാം നിലയിലാണ് തീപിടുത്തമുണ്ടായ ഓഫീസ്. ഇതേ ബ്ലോക്കിലെ 3-ാമത്തെ നിലയിൽ മന്ത്രി കെ കെ ശൈലജയുടെ ഓഫീസ് പ്രവർത്തിച്ചിരിക്കവേ 2016 തീപിടുത്തമുണ്ടായി. കാലപ്പഴക്കം ചെന്ന കെട്ടിടമായതിനാൽ ഇത്തരമൊരു അപകട സാധ്യത തള്ളാനാവില്ലെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ വാദിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. സംഭവമുണ്ടായ ഉടൻ എങ്ങനെ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റിനകത്തെത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും രാഷ്ട്രീയ ദുരൂഹത ആരോപിച്ച് എതിരിടാനുമാണ് ഇടതുമുന്നണിയുടെയും സർക്കാരിൻ്റെയും നീക്കം.